കളി കാണുന്നവന്റെ മനം നിറക്കുന്ന ഉല്ലാസത്തിന് ആവേശത്തിമിർപ്പ് തീർക്കുന്ന വശ്യചാടു തയ്യാർന്ന ലോസ് ബ്ലാങ്കോസിന്റെ രാവുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നാഗരികതകൾക്കപ്പുറം ചരിത്രം പേറുന്ന ബാർസയും റയലും ചേർത്തെഴുതിയ ചരിത്ര നീക്കങ്ങൾ നിങ്ങളിൽ അലയടിക്കുന്നുണ്ടാവും. തീരാത്ത തീർപ്പിന് വൈകാരികതയുടെ നെല്ലിപ്പടിയും കടന്ന് പിരിമുറുക്കം തീർക്കുന്ന ആരാധക വിളികളും നിൻകാതുകളിൽ അലറി വിളിക്കുന്നുണ്ടാവും. മാറി മാറി വന്ന ഇതിഹാസങ്ങളും അവർ തീർത്ത ചരിത്ര മുഹൂർത്തങ്ങളും അവ ആഘോഷമാക്കിയ ആരാധകരും എല്ലാം സമൃദ്ധമായ ലോസ് ബ്ലാങ്കോസ് ചരിത്രത്തിലേക്ക് പുതുതാളുമായി ചരിത്രം രചിക്കാൻ വന്ന അടുത്ത അധ്യായമാണ് ജൂഡ് ബെല്ലിംഗ്ഹാം. താരോദയങ്ങൾ കലവര തീർത്ത മാഡ്രിഡിൽ തകർച്ചയുടെ അപായ സൂചന കേട്ട് തുടങ്ങുന്നതോടെ വാർത്തകൾ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാൻ തുടങ്ങി. ഒരു കാലത്ത് മിന്നൽ കണക്ക് വന്ന് നേട്ടങ്ങളുടെ കോട്ട തീർത്ത് സൂചനകളൊന്നുമില്ലാതെ റോണ മാഡ്രിഡ് വിട്ടപ്പോൾ മുതൽ തുടങ്ങിയ ഞെട്ടലുകളായിരുന്നു. ശേഷം ബെൻസിമയും കൂടെ ബെയിലും പടിയിറങ്ങിയതോടെ മാഡ്രിഡിന് പിന്നെ തിരുത്തലുകൾക്കുള്ള ഊഴമായിരുന്നു. പതിറ്റാണ്ടിന്റെ ശോഭ തീർത്ത BBC എന്ന തിമൂർത്തികളുടെ പടിയിറക്കം വഴിവെച്ച ശൂന്യതയെ നികത്തുവാനുള്ള ഊഴം. പ്രാപഞ്ചിക സത്യമെന്നോണം ഏത് തകർച്ചയിലും മാഡ്രിഡിൽ പിറവി ഉടലെടുക്കുന്ന പൂർണ്ണ വിശ്വാസം ആരാധകരിൽ അവശേഷിച്ചതാവണം ശേഷം വിനീഷ്യസും റോഡ്രിഗോയും ഇതെല്ലാം വീണ്ടും പടുത്തുയർത്താൻ ശ്രമിച്ചത്. പിന്നെയും പൂർണ്ണത പ്രാപിക്കാതെ വന്നതോടെ പെരസ് പല മാറ്റങ്ങളിലും ശ്രമം തുടർന്നു. ഏറെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നിപ്പിച്ചിട്ടും പെരസും എംബാപ്പയും നടത്തിയ ചർച്ചകളെല്ലാം താരത്തെ സൈൻ ചെയ്തുവെന്നും പ്രസന്റേഷൻ പോലും നിശ്ചയിക്കപ്പെടുമെന്നിടത്ത് ഖലീഫി എംബാപ്പയെ ഹൈജാക്ക് ചെയ്യുന്നു. നാടകീയ രംഗങ്ങൾ അരങ്ങു തീർത്തപ്പോൾ പണത്തിൽ പറഞ്ഞ താരം 2027 വരെ നീണ്ട കരാറുമായി പാരീസിൽ ഒപ്പിടുന്നു. ഞങ്ങളുടേത് മാത്രമെന്നുറപ്പിച്ച താരത്തെ കൈവിട്ടപ്പോൾ അവർക്ക് വേണ്ടി വന്നത് ഗോൾ സ്കോറിംഗ് മികവുള്ള ഒരു താരമായിരുന്നു. ജൂഡ് പോലുള്ള താരത്തിന് റയൽ തുനിയുമെന്നതും തങ്ങളുടെ ഹീറോയിക് താരത്തെ ബൊറൂസിയെ കൈവിടുമെന്നതും എന്നെല്ലാം അന്ന് വരെ ഫ്രെയിമിലില്ലാത്ത കാര്യങ്ങളായിരുന്നു. റയൽ ഇതിഹാസ താരം സിനദിൻ സിദാൻ എന്ന അധികായകൻ തീർത്ത 5-ാം നമ്പർ ജേഴ്സി ഇനിയും ആരും അലങ്കരിക്കാൻ പ്രാപ്തരല്ലെന്ന് നിനച്ചതാണ്. മുൻകാലങ്ങളിൽ റയൽ ചെയ്ത ചെയ്തികൾ അതല്ലെങ്കിൽ ഇനിയും ഒരു അസാർഡ് അവതരിക്കുമെന്ന് ലോകം കരുതിയതാണ്. ഗോൾ സ്കോറിംഗ് മികവിനെ തേടിയുള്ള തിരച്ചിലിൽ മധ്യനിര താരമായ ജൂഡിലെത്തുമെന്നത് ഏവരുടെയും കണക്കുകൾക്ക് മീതയാണ്. എല്ലാത്തിനുമപ്പുറം 5-ാം നമ്പറിന്റെ ഐതിഹാസിക കഥ മാഞ്ഞു പോകുമോ എന്ന് ഭയന്നെടുത്ത് നാം തീർത്ത വിചാരങ്ങൾക്കും വീക്ഷണങ്ങൾക്കും അപ്പുറം ജൂഡെന്ന ഇതിഹാസ തുല്യനെ നമുക്ക് എങ്ങനെ ലഭിച്ചു? മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ശാന്തത പോലും അനുഭവപ്പെടാത്തതിന്റെ കാരണം എന്താണ്? കരുതാവുന്നതിലും അപ്പുറം ഇത്രമേൽ സുന്ദരമായ ഒരു കെമിസ്ട്രി അവിടെ വർക്കൗട്ടായതിന്റെ പിന്നിൽ അഞ്ചലോട്ടി ചെയ്തു വെച്ച തന്ത്രങ്ങളാണ്. എന്തിരുന്നാലും ജൂഡ് ബെല്ലിംഗ്ഹാം എന്ന ഇംഗ്ലീഷുകാരൻ ബെർണാബുവിന്റെ ചരിത്ര ചുവരിലേക്ക് ചുവട് വെക്കുകയാണ്. വെറും 20-കാരനായ ജൂഡ് ജർമ്മൻ മണ്ണിൽ പന്ത് തട്ടുന്നതിന് മുന്നേ ഇംഗ്ലീഷ് മണ്ണിൽ നിന്നും 8-ാം വയസ്സിൽ തുടങ്ങിയ തേരോട്ടമാണ്. തൻ്റെ 8-ാം വയസ്സിൽ കുഞ്ഞു പ്രതീക്ഷകളുമായി തുടങ്ങിയ ജൂഡ് ലോകത്തിലെ അതിപ്രശസ്ത യുവതാരത്തിലേക്ക് നടത്തിയ അതുല്യ പ്രയാണം. പല പല നേട്ടങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം തുടരെ തുടരെ ബഹുമതികളുമായതോടെ തൻ്റെ 15-ാം വയസ്സിൽ ബിർമിംഗ്ഹാമിൻ്റെ ജൂനിയർ ടീമിലേക്ക് ക്ഷണിക്കപ്പെടുന്നു. അതിശ്രദ്ധേയമായ നിമിഷങ്ങളിലാണെന്ന ഉത്തമ ബോധ്യം ജൂഡിൽ ഉണ്ടായതിനാൽ തന്നെ അവസരങ്ങൾ അയാൾക്ക് മുന്നിലേക്ക് ക്രമേണ വന്നു തുടങ്ങി. ശേഷം 2020 മുതൽ 2023 വരെ തൻ്റെ സുവർണകാലമായ ബൊറൂസിയൻ രാവുകൾ. ലോക ഫുട്ബോളിൽ നിന്നും താരപ്പിറവികൾ തുടർക്കഥയാക്കി കൊടുത്ത ഒരു കലവറയാണ് ബൊറൂസിയ ഡോട്ട്മുണ്ട്. തങ്ങളുടെ താരങ്ങളെ അതിവിപുലീകൃതമായ ശൈലിയിൽ പരിവർത്തിച്ചെടുത്ത് ലോക ഫുട്ബോളിലേക്ക് സംഭാവനകൾ ചെയ്യുന്ന കലവറ. ക്ലബ്ബ് വിപുലീകരണമോ അതല്ലെങ്കിൽ ലോകശ്രദ്ധയോ എന്തിനു വേണ്ടിയാണേലും തങ്ങളുടെ പ്രഗത്ഭരായ താരങ്ങളെ യൂറോപ്പിന്റെ നെറുകയിലേക്ക് പറഞ്ഞയക്കുന്നു. അതിൽ തുടങ്ങിയ സംക്രമണത്തിലൂടെ മാഡ്രിഡിലെത്തിയ പ്രതിഭയാണ് ജൂഡ് ബെല്ലിംഗ്ഹാം. ബൊറൂസിക്കായി തൻ്റെ ആദ്യ സീസണിൽ തന്നെ സുന്ദര തുടക്കമാണ് ജൂഡ് സൃഷ്ടിച്ചിട്ടുള്ളത്. എതിരാളികൾക്ക് മേലുള്ള ഇടത് വിങ്ങിലൂടെയുള്ള നൊയഞ്ഞുകയറ്റമാണ് ആദ്യം ജൂഡിനെ അലങ്കരിച്ചതെങ്കിൽ ശേഷം ബോക്സ് ടു ബോക്സ് എന്ന ചിത്രീകരണത്തിൽ ദ കംപ്ലീറ്റ് പ്ലെയർ എന്ന ബഹുമതിയോടെ അറ്റാക്കിങ്ങും കളിയുടെ നിയന്ത്രണവുമെല്ലാം സുഹൃതമാവുന്ന സെൻട്രൽ മിഡ്ഫീൽഡറിലേക്ക് തന്നെ പരിവർത്തിച്ചെടുത്തു. അവിടെ മുതലാണ് ബെല്ലിംഗ്ഹാം എന്ന യുവപ്രതിഭയുടെ തുടക്കം. ഡെർ ക്ലാസിക്കുകളിൽ ജൂഡ് പ്രതിബദ്ധം സൃഷ്ടിച്ചതോടെ 2021 മുതൽ 2023 വരെ ബയേണിനെതിരെ തങ്ങളുടെ ഫേവറേറ്റായി താരത്തെ പ്രതിഷ്ഠിച്ചു. ശേഷം പ്രമുഖ യൂറോപ്യൻ ക്ലബ്ബുകളിലേക്കുള്ള തൻ്റെ താല്പര്യം പല ക്ലബ്ബുകളുമായി ജൂഡും തൻ്റെ പിതാവും ചർച്ചകൾ നടത്തി. ഒടുവിൽ എംബാപ്പയെ സ്വന്തമാക്കാനാവാതെ റയൽ കഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് മുമ്പിൽ ജൂഡ് മാത്രമായിരുന്നു.
കോടികൾ വിലമതിക്കുന്ന ജൂഡിനായി വിടാതെയുള്ള പരിശ്രമം 2023 ബെർണാബുയിൽ അനുഗ്രഹീതമായി അവതരിക്കപ്പെടുന്നു. വേണ്ടിടത്തെല്ലാം പൂർണ്ണതയോടെ അവതരിക്കാൻ ജൂഡ് പ്രാപ്തനായതോടെ ആ സൈനിങ് ഒരു മികച്ച സൈനിങ് ആയി തീർന്നു. തന്റെ ചെറുപ്പത്തിലെ ചെറുനേട്ടങ്ങളിൽ നിന്ന് തുടങ്ങിയ ഇതിഹാസ്യതയിലേക്കുള്ള നടത്തം, ബാലൻഡിയോറും ഫിഫ ബെസ്റ്റും എല്ലാം നിറഞ്ഞ ഒരു പുതുപ്പിറവിയായി ജൂഡ് ബെല്ലിംഗ്ഹാം അവതരിക്കട്ടെ.